ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പിന്നെ എയ്ഡഡ് മേഖല അൺഎയ്ഡഡ് മേഖല മറ്റൊരു എല്ലാ മേഖലയും പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഒന്നാം തീയതി സ്കൂളിലെത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്, അവരെ ക്ഷണിക്കുകയാണ്, എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രക്ഷകർത്താക്കളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രം കുട്ടികൾ സ്കൂളിൽ വന്നാൽ മതിയാവും. ആദ്യത്തെ രണ്ടാഴ്ചക്കാലം അറ്റൻഡൻസ് എടുക്കുന്നില്ല. ഗൗരവമുള്ള വിഷയങ്ങളൊന്നും ഗൗരവത്തോടുകൂടി വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അക്കാഡമിക് മാർഗരേഖയിൽ കുട്ടികളുടെ കളിയും ചിരിയും പാട്ടും കവിതയും അവരുടെ ആഹ്ലാദവും സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് ആദ്യത്തെ ദിവസങ്ങൾ എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടികളെ രാവിലെ തന്നെ പ്രധാനപ്പെട്ട ഗേറ്റിൽ നിന്ന് വരവേൽക്കുവാനും മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ അവർക്ക് മാസ്ക് അതുപോലെ തന്നെ സാനിറ്റൈസർ എല്ലാ ക്ലാസിൻ്റെയും മുന്നിൽ വെള്ളവും സോപ്പും അതുപോലെ ബാത്റൂമിൽ കുട്ടികൾ കൂടി നിൽക്കുന്നത് ശ്രദ്ധിക്കുന്ന മുതൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ ഗ്രൂപ്പായി തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിൻ്റെ ഓരോ ടീച്ചറിന് ചുമതല കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ഡോക്ടറെ സേവനം തേടേണ്ടതായിട്ടുണ്ട്. ഒരു സിക് റൂം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ സബ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും യോഗം ചേർന്ന് അവർ ഈ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കുറച്ച് കാര്യം കൂടെ ഉള്ളത്, സ്കൂളുകളുടെ പ്രവർത്തനം സുഗമമാക്കുവാൻ കണ്ടെത്തിക്കുവാനും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്.